ഹായ്, വെൽക്കം ബാക്ക് ടു അബൂസ് ഗാലറി. ഇന്ന് നമ്മളൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാനും വാങ്ങാനായിട്ട് പോവുകയാണ്. അതായത് ഒരു പോക്ക്, കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോക്ക് കിട്ടുന്ന സ്ഥലമാണ് അങ്കമാലി. അപ്പൊ നമുക്ക് നേരെ അങ്കമാലി പോയി ആ പോക്ക് ഫ്രഷ് ആയിട്ടൊന്ന് വാങ്ങിക്കൊണ്ട് വരാം. ഓക്കെ, പോവാ. മൂവാറ്റുപുഴ റോഡിൽ നല്ല പൈനാപ്പിൾ ജ്യൂസ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് നിർത്തിയാണ്. നല്ല നാടൻ പ്യൂർ പൈനാപ്പിൾ. മധുരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഈ യാത്രയിൽ നിങ്ങൾ പോകുമ്പോൾ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടേ പോകും. ഓക്കെ, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. മിക്ക ആൾക്കാർ ഇവിടെ നിന്ന് പൈനാപ്പിൾ ഒക്കെ മേടിച്ചോണ്ട് പോവാറുണ്ട്. അപ്പൊ നമ്മുടെ പോക്കിന്റെ ഷോപ്പ് എത്തിയിട്ടുണ്ട്. നല്ല നാടൻ ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി പോർക്ക് നമുക്കപ്പോ അങ്ങോട്ട് മേടിക്കാനായിട്ട് ഇറങ്ങാം. കണ്ടോ, സ്വന്തം ഫാമിലെ പന്നിയിറച്ചി, സ്വന്തം ഫാമിലെ പന്നിയിറച്ചി. ആ കടയിൽ കണ്ട അച്ഛൻ കൊടുവാളുമായിട്ടൊക്കെ നിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇതേ ഒരു ഒരു പോർഷൻ ആണ് മേടിച്ചിട്ട്, ഒരു ഫ്യൂഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഫ്യൂഷൻ നമുക്കത് കുക്കിംഗ് ടൈമിൽ കാണാം. എന്നിട്ട് ഇതിന്റെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലല്ല, പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഫാറ്റ് കുറവാണ്, ആ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഹായ് എവരിവൺ. അപ്പൊ ഞാൻ വാങ്ങിയ പോക്ക് എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കണ്ടില്ലേ, നല്ല തോമാച്ചായന്റെ ആ ക്ലീൻ ആയിട്ടുള്ള പോക്ക്. അപ്പൊ അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ഒരു 1 കിലോ ചിക്കൻ മീറ്റ് മാത്രം, 1 കിലോ ചിക്കൻ മീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്യൂഷനാണ്. വളരെ ഇൻസ്റ്റന്റ് ആയിട്ട്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ അധികം മസാലാസ് ഒന്നും ഇല്ലാത്ത ഒരു ഫ്യൂഷൻ, അത് പോക്കിൻ ചിക്കൻ. അപ്പം അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിന് മുന്നേ ഞാൻ കുറച്ച് കൂടുതൽ പോക്ക് മേടിച്ചായിരുന്നു. അതിന്റെ ഒരു പോർഷൻ ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കുക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ഫ്രിഡ്ജിൽ, ഈ വെള്ളത്തിൽ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 1 ആഴ്ചയോ അല്ലെങ്കിൽ 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കാണെങ്കിലും നമുക്ക് ഇതെടുത്ത് സ്ലൈസ് ചെയ്ത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാ കുക്ക് ചെയ്യുന്നത്, അല്ലാതെ എങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനത് കാണിക്കാം. നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു വലിയ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 5 പച്ചമുളക്, 3 തക്കാളിക്ക്, കുറച്ച് കരിയാപ്പിള. വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ഇൻഗ്രീഡിയന്റ് ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് മഞ്ഞപ്പൊടി വേണം, ഗരം മസാല വേണം, മല്ലിപ്പൊടി വേണം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാൻ, ഈ രണ്ടും രണ്ടായിട്ടാണ് ഞാൻ ആദ്യം കുക്ക് ചെയ്യുന്നത്, അതിനുശേഷം ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പൊ ആദ്യം പോക്ക് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. പോക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് പോക്കിനെ ഞാൻ മാറ്റുന്നു. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് 1.5 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ,
അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ചുപ്പിട്ടാൽ മതി. കാരണം വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് ടൈമിൽ പിന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്, ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഓക്കെ, ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇതിന് ശരിക്കും സിന്തറ്റിക് വിനീഗറാണ് ഉപയോഗിക്കേണ്ടത്, പക്ഷേ ഇന്ന് ഞാൻ സിന്തറ്റിക് വിനീഗർ ഇല്ലാത്തതുകൊണ്ട് ആപ്പിൾ സിഡാർ വിനീഗർ ആണ് ഒഴിച്ചത്. അതാണ് ഈ കളർ. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മാരിനേറ്റ് ചെയ്തിരിക്കുന്ന പോർക്ക് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതൊരു 1.5 kg പോർക്കാണ്, 1 kg ചിക്കൻ. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല, അത്യാവശ്യം അരച്ചൊന്ന് സിമ്മിലൊരു 3 whistles, ഹൈ ഫ്ലെയിമിൽ ഒരു 2 whistles മാക്സിമം. ഓക്കെ, അപ്പൊ നമ്മുടെ പോർക്ക് 5 whistles അടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ചെണ്ണ, ഒരു 3 spoon മോഫിനെട്ടോ ഞാൻ ഒഴിക്കുന്നത്, ഡയറക്റ്റ് അതിലേക്ക് ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മസാല ആഡ് ചെയ്യാൻ തന്നെ ഇതാണ് തന്നെ നമ്മൾ ഉള്ളിലായിട്ട് ഇതൊന്ന് വഴച്ചു. അപ്പൊ ചിക്കന് സ്വല്പം ഒന്ന് വഴന്നു, അതിലേക്ക് ഒരു 1 pinch മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുക്കുക, 1 tablespoon കുരുമുളക് പൊടി, 1/2 tablespoon ഗരം മസാല, 1/2 tablespoon മല്ലിപ്പൊടി, 1/2 tablespoon നമ്മുടെ മസാല എന്ന് പറയുന്ന സാധനം. ഇത് നന്നായിട്ടൊന്ന്, ഓൾറെഡി നമ്മൾ പോക്കിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, കുറച്ച് കുരുമുളക് മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ പോർക്ക് ഉപയോഗിച്ച്. പിന്നെ നമുക്കിതിന്റെ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് അഥവാ കുറവാണെങ്കിലും സ്വല്പം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കുക, ഒരു 3 minutes ഒന്ന് അടച്ചു വെക്കുക. അപ്പൊ നമ്മുടെ ചിക്കൻ ഒന്ന് ഏകദേശം 1.5 minutes ആയി. ഒരു 60% വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഞാൻ കൊത്തി എഴുതി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, 5 pachamulaks ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 savolas, ഒരു 2 വലിയ savolas, 2 medium savolas അത് കൊണ്ടിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്, ഒരു ഡിഷാണ്. ഞാൻ ഗംഗനായി ഇത്രയും ടേസ്റ്റി ആകാനെന്നുള്ള സീക്രട്ടോട് പറയാം. അതുപോലെ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. ഇതേയുള്ള ചിക്കനേന്നുള്ള വെള്ളം, ഇനിയിപ്പോ സവാള നല്ലതൊന്ന് വഴന്നു കഴിയുമ്പോൾ അതേന്നുള്ള വെള്ളം, അതെല്ലാം കൂടെ അതിൽ തന്നെ ഉപയോഗിക്കും. പിന്നെ ഒരു 3 minutes നമ്മൾ അടച്ചു വെക്കുക. അപ്പൊ ഒരു 3 minutes നമ്മൾ അടച്ച് സവാളയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് വിസിക്കുന്ന ചിക്കൻ നോക്കാം. നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്.
പ്രകൃതിയിൽ ഉപ്പ് ചിക്കനകത്ത് ഇട്ടിട്ടില്ല. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഞാൻ ഉപ്പിട്ടാണ് ഈ ചിക്കൻ കഴുകിയത്. ഒന്ന്, രണ്ട്, പോർക്കിനകത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും തന്നെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് നോക്കാം. കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തക്കാളിക്ക് ഇടുക, കുറച്ച് കരിയാപ്പില്ല. നല്ലൊരു കളറാണ്, നല്ല ചുമപ്പും പച്ചയും മഞ്ഞും ഉള്ള നല്ലൊരു കളറും, അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു മണവുമാണ്. നല്ലൊരു മണം. കാരണം ഇതിനകത്ത് ഒരു കാരണവശാലും നമ്മൾ ഈ മുളകുപൊടി ഒന്നും ഇട്ടിട്ടില്ല. ഉള്ളി കുരുമുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, എരിവിന് വേണ്ടി കുറച്ച് പച്ചമുളക്, അഞ്ച് പച്ചമുളക്. നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. നല്ലതായിട്ട് കുക്കായിട്ടുണ്ട് ചിക്കൻ. ഇനി നമുക്ക് അഞ്ച് വിസിൽ അടിച്ച് വെച്ചിരുന്ന പോർക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പോർക്ക് നല്ല അലുവ പോലെ, കണ്ടില്ലേ, ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. പക്ഷെ നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പൊ ഇതിന് ഫാറ്റും ഇതേ നിറങ്ങിയ വെള്ളവും കൂടാ. ഇത് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ മീറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ മാരിനേറ്റ് ചെയ്താണെന്ന് പറഞ്ഞാലും നമ്മൾ ഇതിന്റെ ഈ മീറ്റ് മാത്രമേ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. ഇത്രയും വെള്ളമുണ്ട്, വെള്ളവും ഫാറ്റും കൂടാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, പറയുകയാണ്. അപ്പൊ ഈ പോർക്ക് നമ്മള് രണ്ട് വിസില് ഫുൾ ഫ്ലെയിമിലും മൂന്ന് വിസില് സിമ്മിലുമാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. എല്ലാം ഒരുമിച്ച് പെട്ടെന്ന് അഞ്ചാറ് വിസിൽ ഒരുമിച്ച് അടിച്ചാലും കുഴപ്പമില്ല. പോർക്കിന്റെ വേവ് അനുസരിച്ച് വേണം നമ്മളത് കുക്ക് ചെയ്യാൻ. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ഗരം മസാല, ഒരു ഫുൾ സ്പൂൺ, ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിനകത്ത് ഇളക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെച്ച് ഉപയോഗിക്കണം. ഓക്കെ, എല്ലാം ഒന്ന് പിടിച്ച് ആ പോക്കിന്റെ ആ നെയ്യൊക്കെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ബാക്കി ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ വെച്ചിരിക്കുന്ന ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഈ പോക്ക് ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല്, ഞാനിത് ജസ്റ്റ് കുക്കറിൽ ഇട്ട് അതില് കുറച്ച് വിനാഗിരി, ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ച് ആപ്പിൾ സിറപ്പ് ചെയ്ത് അതും കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, അര ടേബിൾ സ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി അര ടേബിൾ സ്പൂൺ, കുറച്ച് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും മിക്സ് ചെയ്ത് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ഒരു അഞ്ച് വിസിൽ അടിച്ച് തളർന്നതിന് ശേഷം
ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ബോക്സിനകത്ത് അതിന്റെ വെള്ളത്തോടു കൂടി തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പൊ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ല അഞ്ചോ ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഇത് നല്ല ഫ്രീസ് ആയിട്ട് വന്നിരിക്കുക, അതിന്റെ ഫാറ്റ് എല്ലാം മേളിൽ വന്ന് കെട്ടി. അപ്പൊ അതേ രണ്ട് രണ്ട് പോർഷൻ എടുത്ത് കട്ട് ചെയ്ത് ജസ്റ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പൊ നമുക്ക് ഇത് വിസിൽ അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് തുറന്നു നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു തിക് ഗ്രേവി ആയിട്ട് വേണം. അത് ഞാൻ ഒരു കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു, മാക്സിമം അര ഗ്ലാസ്. ഇത് വേണ്ടി നന്നായിട്ടൊന്ന് അടച്ചു തുറന്നു നോക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം എന്തായി സ്ഥിതി? റെഡി ആയിട്ടുണ്ട് പോക്കിൻ ചിക്കൻ. നല്ല റെഡി മണിക്കുട്ടപ്പനായിട്ടുണ്ട്. ഓക്കെ, ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ഞാൻ പോർക്കിന് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ. ബ്യൂട്ടിഫുൾ, ഒരു കുറച്ചൊരു ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം. പോക്കിൻ ചിക്കൻ ഫ്യൂഷൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി. കരിയാപ്പില ഇങ്ങനെ കഴുകി നമ്മളൊരു ബോക്സിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോങ് പീരീഡ് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ, സ്വല്പം, ഒരു ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. ഇതിന്റെ ആ മണം പോലെ തന്നെയാണ് ഇതിന്റെ ഗുണവും. നമ്മുടെ അതി മനോഹരമായ ആ ഫ്യൂഷൻ പോക്കിൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന്റെ ടേസ്റ്റ് കൂടെ നോക്കാം. ഇതിനകത്ത് ഒന്നുമില്ല, മുളക് പൊടിയില്ല, വേറെ അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള ഒരു സാധനങ്ങളും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, വിനീഗർ, പച്ചമുളക്, തക്കാളിക്ക്, സവോള. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം പോക്കൊക്കെ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ അതിമനോഹരം, പറയാൻ വാക്കുകളില്ല. ഒരു ചിക്കന്റെ ഒരു പീസ് കൂടെ നോക്കാം. ചിക്കൻ കാണുന്നില്ല, എനിക്ക് പോക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ പറഞ്ഞ എന്നാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പോക്ക് ഈ ഏതെങ്കിലും ഒരു മീറ്റിനകത്ത് ഇനി സപ്പോസ് ഈ ബീഫ് ആണെങ്കിൽ പോലും നമ്മൾ ഈ പോക്കിന്റെ ഒരു മൂന്ന് നാല് പീസ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് സോട്ടേ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ ചിക്കൻ നമ്മൾ സോട്ട് ചെയ്ത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കുക്കായിരിക്കുന്ന പോക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോക്ക് അതിലേക്ക് ഇടുമ്പോൾ ആ ചിക്കൻ്റെ മീറ്റായാലും ഈ പോക്കിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ബ്ലെൻഡായി കഴിയുമ്പം ഒരു ബ്യൂട്ടിഫുൾ ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോക്ക് ഇഷ്ടപ്പെടുന്നവർ, ഇഷ്ടമല്ലാത്തവർ ദയവായി ഉപയോഗിക്കുന്നത്, ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് മനസ്സിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു ഫ്യൂഷൻ ഡിഷൊക്കെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആഴ്ചയിലും മിനിമം നിങ്ങൾ പോക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കും. മനസ്സിലായി? എല്ലാവരും ഈ ഡിഷ് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് ഉള്ളതുകൊണ്ട് കമന്റ് ബോക്സ് ഇടുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്റെ പുതിയ പുതിയ ഡിഷ് ഉണ്ടാക്കുന്നതിന്റെ അല്ലെങ്കിൽ എന്റെ പുതിയ പുതിയ ഫുഡ്സിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഓക്കെ, അടുത്ത അടിപൊളി ഒരു വിഭവമായി നമുക്ക് ഉടനെ കാണാം. ബൈ.